ഹായ് ഫ്രണ്ട്സ്, ജോൺസ് എൻ്റർപ്രൈസ് എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് എല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാനിവിടെ നമുക്കറിയാം, നമ്മൾ പബ്ജി മൊബൈൽ ഇന്ത്യ തിരിച്ചു വരുന്നുണ്ട്. ബാറ്റിംഗ് ഗ്രൗണ്ട് മൊബൈൽ ഇന്ത്യ എന്ന് പറഞ്ഞാണ് വരുന്നത്. അങ്ങനെ നാളത്തോടെ തന്നെ പ്രീ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടി നല്ല ഫോണുകൾ ഒന്ന് രണ്ടെണ്ണം സജസ്റ്റ് ചെയ്യാൻ കരുതിയാണ് ഞാൻ വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത്. ഇതിൽ ഞാൻ രണ്ട് ഫോണാണ് സജസ്റ്റ് ചെയ്യുന്നത്. 25,000 റേഞ്ചിലുള്ള ഒരു ഫോണും ഒന്ന് 20,000 താഴെയുള്ളൊരു ഫോണും. അങ്ങനെ ആ രണ്ട് കാറ്റഗറിയിലും ഓരോരോ ഫോണുകളാണ് ഞാനിന്ന് സജസ്റ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ 25,000 താഴെ ഉള്ള ഒരു ഫോണായിട്ട് ഞാൻ ഗെയിമിംഗ് ഫോണായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് IQ3 ആണ്. കാരണം ഇപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ ഓഫറിൽ ഇപ്പം കുറഞ്ഞിട്ട് 25,000 റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ സ്പെക്സ് പറയുകയാണെങ്കിൽ 8GB 128GB ആണ് കിട്ടുന്നത് നമുക്ക്. പിന്നെ ബാക്കി സവിശേഷം പറയുകയാണെങ്കിൽ 6.44 ഇഞ്ച് സൂപ്പർ അമോൾഡ് പ്ലസ് ഫുൾ HD+ ഡിസ്പ്ലേ ആണുള്ളത്. ബാക്കിൽ 48 MP മെയിൻ ക്യാമറയും 13 MP അൾട്രാവൈഡും 13 MP ടെലി ക്യാമറയും 2 MP ഒരു ഡെപ്ത് സെൻസറും കിട്ടും. ഫ്രണ്ടിൽ 16 MP ആണ് ക്യാമറ ,4440mAh ബാറ്ററി കിട്ടുന്നുണ്ട്. അതൊപ്പം ഏറ്റവും സ്നാപ്ഡ്രാഗൻ്റെ 865 ഉള്ള ഗെയിമിംഗ് പ്രോസസ്സർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേസ് ഫിംഗർ പ്രിൻ്റ് കിട്ടുന്നുണ്ട്. ഗെയിമിംഗ് ബട്ടൺസ് ഒക്കെ ഉണ്ട്. 55W ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നത്. 180Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു 4G ഡിവൈസ് ആണ്. പിന്നെ പറഞ്ഞാൽ ഗൊറില്ല ഗ്ലാസിൻ്റെ 6 ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ്. 3.5mm ജാക്ക് ഒക്കെ ഉണ്ട്. സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 10 ഇത് പ്രവർത്തിക്കുന്നത്. NFC കിട്ടുന്നുണ്ട്. IQ UE ആണുള്ളത്. HDDR 5 റാമും UFS 3.1 സ്റ്റോറേജാണ് ഉള്ളത്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് കുറച്ച് കൂടാണ്, 214g വെയിറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കിട്ടാത്തത് ഒരു ഹൈ റിഫ്രഷ് റേറ്റിൻ്റെ ഓപ്ഷൻ വരുന്നില്ല. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നില്ല, മോണോ സ്പീക്കർ ആണെന്നുള്ളൂ. പക്ഷേ കുഴപ്പമില്ല, നല്ല ഗെയിമിങ്ങിന് ആശ്രയം വരുന്ന 25,000 ഒരു നല്ലൊരു ഫോണാണ് IQ3. പിന്നെ 20,000 താഴെയിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഉള്ളത് POCO X3 Pro ആണ്. അതിൽ നമുക്ക് 2 RAM and ROM വരുന്നുണ്ട്. 6GB 128 8GB 128 ഉണ്ട്. ഏകദേശം 19,000 to 20,000 ഉണ്ട് റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സവിശേഷത പറയുകയാണെങ്കിൽ 6.67 inch ഫുൾ HD+ IPS LCD ഡിസ്പ്ലേ ആണ്. പക്ഷേ 120Hz റിഫ്രഷ് റേറ്റ് കിട്ടുന്നുണ്ട്. ബാക്കിൽ 42MP മെയിൻ ക്യാമറ 8MP അൾട്രാവൈഡ് 2MP ഡെപ്ത് വരുന്നുണ്ട്. ഫ്രണ്ടിൽ 20MP ക്യാമറ. ഇത് വരുന്ന പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 860 ആണ്. UFS 3.1 സ്റ്റോറേജ് ഉണ്ട്. LPDDR4 ആണ്. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സിന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആൻഡ്രോയിഡ് 11 ആണ് ഇത് പ്രവർത്തിക്കുന്നത്. MIUI 12 ആണ്. ഇതും ഒരു 4G ഫോൺ തന്നെയാണ്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ്. 3.5mm ജാക്കിന് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ഗൊറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലേ ഉള്ളൂ, ബാക്കി പ്ലാസ്റ്റിക് ആണ്. 33W ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ IP53 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. പിന്നെ 5160mAh ബാറ്ററി ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 213g വെയിറ്റ് ആണ്. രണ്ട് ഫോണിലെയും എല്ലാ സെൻസേഴ്സൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഗൈറോയൊക്കെ അതിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ രണ്ട് ഫോണിലും കൂളിംഗ് ടെക്നോളജി ഉണ്ട്. ഗെയിം കളിക്കുമ്പോൾ ചൂടായിരിക്കാൻ വേണ്ടി നമ്മുടെ IQ3 കാർബൺ വേപ്പർ കൂളിംഗ് സിസ്റ്റവും ഇതിൽ POCO X3 Pro ലിക്വിഡ് കൂൾ ടെക്നോളജിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ബെസ്റ്റ് ചോയ്സ് ഈ രണ്ട് കാറ്റഗറിയിലും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.